നമസ്കാരം. ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയും സംവിധായകൻ വിഘ്നേഷ് ശിവനും വിവാഹിതനായി. 7 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്. വ്യാഴാഴ്ച രാവിലെ മഹാബലിപുരത്ത് വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങായിട്ടായിരുന്നു വിവാഹം നടന്നത്. ഇരുവരും തിരുപ്പതിയിൽ വച്ച് വിവാഹിതരാകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് മഹാബലിപുരത്ത് വെച്ച് വിവാഹം നടത്താൻ തീരുമാനിച്ചു. മഹാബലിപുരത്തെ ഷെറാട്ടൺ ഗ്രാൻഡ്സ് റിസോർട്ടിലായിരുന്നു വിവാഹവേദി. അനുഷ്ക, വിരാട് കോഹ്ലി, കത്രീന കൈഫ്, വിക്കി കൗശൽ, ഫർഹാൻ അക്തർ, ശിഭാനി, വരുൺ ധവാൻ, നദാഷ തുടങ്ങി നിരവധി ജോഡികളുടെ താരവിവാഹങ്ങൾ നടത്തിയ ഇവന്റ് കമ്പനിയായ ഷാദി സ്ക്വാഡാണ് നയൻതാര വിഘ്നേഷ് വിവാഹവും ഏറ്റെടുത്ത് നടത്തുന്നത്. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വെഡിംഗ് പ്ലാനേഴ്സാണ് ഷാദി സ്ക്വാഡ്. കഴിഞ്ഞ വർഷമാണ് നയൻസും വിക്കിയും തങ്ങളുടെ വിവാഹ നിശ്ചയം നടത്തിയത്. വളരെ രഹസ്യമായിട്ടായിരുന്നു ആ ചടങ്ങുകളും നടന്നത്. ഇരുവരും പ്രണയിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ ആരാധകർ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യമാണ് ഇന്ന് സഫലമായിരിക്കുന്നത്. ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, കമൽഹാസൻ, ചിരഞ്ജീവി, സൂര്യ, അജിത്, കാർത്തി, വിജയ് സേതുപതി, സാമന്ത, റുത് പ്രഭു തുടങ്ങി തെന്നിന്ത്യൻ സൂപ്പർ താരങ്ങളും ബോളിവുഡിൽ നിന്ന് നിർമ്മാതാവ് ബോണി കപൂർ അടക്കമുള്ളവരും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. കനത്ത സുരക്ഷയിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത്. മാധ്യമങ്ങൾക്ക് വിവാഹവേദിയിലേക്ക് കടക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. നാനും റൌഡിദാൻ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് വിക്കിയും നയൻസും പ്രണയത്തിലാകുന്നത്. തുടക്കത്തിൽ സംവിധായകനും നായികയും തമ്മിലുള്ള സൗഹൃദമായിരുന്നെങ്കിൽ പിന്നീടത് പ്രണയമായി മാറുകയായിരുന്നു. ഇരുവരും നാളുകളായി പരസ്പരം കരുത്തായി മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. 2 പ്രണയ തകർച്ചകൾക്ക് ശേഷമാണ് നയൻസിന്റെ ജീവിതത്തിലേക്ക് വിക്കി വന്നത്. വിക്കിയുടെ സംവിധായകൻ എന്ന നിലയിലുള്ള 2-ാമത്തെ സിനിമയായിരുന്നു നാനും റൌഡിദാൻ. വിജയ് സേതുപതിയായിരുന്നു നായകൻ. നാനും റൌഡിദാൻ എന്ന സിനിമയ്ക്ക് ശേഷം വിക്കിയുമായി നയൻസ് പ്രണയത്തിലാണെന്ന് ഗോസിപ്പുകൾ വന്നിരുന്നുവെങ്കിലും ഇരുവരും വാർത്തകളോട് പ്രതികരിച്ചിരുന്നില്ല. 2018 പ്രണയം ആരാധകരോട് പരസ്യപ്പെടുത്തിയത്. സംവിധായകൻ ഗൗതം വാസുദേവാണ് വിവാഹാഘോഷത്തിന്റെ ഡയറക്ടർ എന്ന റിപ്പോർട്ടുണ്ട്. വിവാഹം ഡോക്യുമെന്ററിയായി ചിത്രീകരിച്ച് പിന്നീട് ഒരു OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീം ചെയ്യാനുള്ള പ്ലാനുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് നെറ്റ്ഫ്ലിക്സുമായി ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. വിവാഹത്തിന് മുന്നോടിയായി വിഘ്നേഷ് ശിവൻ സോഷ്യൽ മീഡിയയിൽ മനോഹരമായ ഒരു കുറിപ്പും പങ്കുവച്ചിരുന്നു. നയൻതാര തന്റെ ജീവിതത്തിലേക്ക് വന്നത് അനുഗ്രഹമായി കാണുന്നുവെന്നാണ് വിഘ്നേഷ് ശിവൻ കുറിച്ചത്. ഒപ്പം നയൻസിനൊപ്പമുള്ള ചില ചിത്രങ്ങളും വിഘ്നേഷ് ശിവൻ പങ്കുവച്ചിരുന്നു. എന്റെ തങ്കമേ, നീ ഇരിപ്പിടങ്ങൾക്കിടയിലൂടെ കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ നീ നടന്നു വരുന്നത് കാണാൻ ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ജീവിതത്തിലെ പുതിയ ഒരു അധ്യായത്തിന് തുടക്കമാകുന്നു എന്നാണ് വിക്കി നയൻസിനെ കുറിച്ച് കുറിച്ചത്. ഇരുവരുടെയും ഡിജിറ്റൽ വിവാഹ ക്ഷണക്കഥ അടുത്തിടെ വൈറലായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.